ഹായ് കൂട്ടുകാരെ, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ പഠനം പുതിയൊരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2023 PSC ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നമ്മുടെ പഠനത്തിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സെക്ഷൻ. അപ്പം ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, അത് പോയി കറക്റ്റ് ആയിട്ട് കാണുക. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടണം. നമ്മൾ വെറുതെ ചോദ്യവും അതിന്റെ ആൻസറും കണ്ടുപോവുകയല്ല, നമ്മൾ അങ്ങനെയും ഒരു സെക്ഷൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ പ്രിവ്യൂക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതങ്ങനെയല്ല, ഇവിടെ നമ്മൾ പഠിച്ചു പോവുകയാണ്. നമ്മൾ വരാൻ പോകുന്ന LDC അതുപോലെ തന്നെ LGS എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് എക്സാമിന് വേണ്ടി, ഇപ്പോൾ ഫോഴ്സ് ഉണ്ട്, ഒരുപാട് പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട് അല്ലേ. ഏത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇവിടെ നിങ്ങളൊരു 20-25 മിനിറ്റ് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കും. അപ്പം നിങ്ങളൊരു ചെറിയ റഫ് നോട്ട് കൂടി എഴുതി തുടങ്ങുക. ഈ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന കൂടെ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കുക. കാര്യം ഞാൻ ഓരോരോ കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ കോഴ്സിന് പോയാലും ഏതൊക്കെ ബാച്ചിൽ എങ്ങനെയൊക്കെ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത PYQ തന്നെയാണ്. PYQ പോലെ തന്നെ SERT അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ ചേർക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്, സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്, സ്വത്തവകാശം ഒരു മൗലിക അവകാശവും നിയമാവകാശമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ രണ്ടാമത്തെ പ്രസ്താവനയാണ് അല്ലെ. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. PSC ഈ സ്വത്തവകാശം നിയമാവകാശമാണ് എന്ന് PSC അറിയാം, ഇത് നമുക്കും അറിയാം. പക്ഷെ ആദ്യം ഇതെന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. അപ്പൊ കുറെ പിള്ളേർ എന്ത് ചെയ്യും? ചാടിക്കേറി ഇത് മൗലിക അവകാശമാണെന്ന് അങ്ങോട്ട് കറുപ്പിച്ചു വെക്കും. അപ്പം എന്താണ് അതിന്റെ അകത്ത് ചോദ്യം? സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഒരു ചോദ്യം അല്ലെങ്കിൽ ഉത്തരം. ഇനി Article 300A പ്രകാരം അല്ലെങ്കിൽ Anuchedam 300A പ്രകാരം സ്വത്തിനുള്ള അവകാശം നിയമപരമായിട്ടുള്ള അവകാശമാണ്. സ്വത്തിനുള്ള അവകാശം നിയമപരമായിട്ടുള്ള അവകാശം, ആർട്ടിക്കിൾ ചോദിച്ചാൽ 300A ആണ്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. Article 300A. ഇനി 1978 44-ാം ഭേദഗതി നിയമം സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശമല്ലാതാ. ഇവിടെയും ചോദ്യമുണ്ട്. എന്നാ ചോദ്യം? നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് പറയുന്നത്? ചോദ്യം ഇങ്ങനെയായിരിക്കും, സ്വത്തിനുള്ള അവകാശം മൗലികാവകാശമല്ലാതാക്കി അല്ലെങ്കിൽ സ്വത്തിനുള്ള അവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ 1 എന്ത് തരും? 42-ാം ഭരണഘടനാ ഭേദഗതിയും തരും അല്ലെ. അപ്പൊ ഈ 42-ൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ 44-ലാണ് ഈ സ്വത്തിനുള്ള അവകാശത്തിന്റെ ചേഞ്ച് വരുത്തിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചാടി എന്ത് ചെയ്യും? 42-അല്ലേ എന്നൊരു ഡൗട്ട് അടിക്കും. നമ്മൾ 42 കറപ്പിക്കും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ പഠിച്ചു വെച്ചോ, 42 1976-ലാണ്. ഇത് 1978 44-ാം ഭരണഘടനാ ഭേദഗതി, ഏതാണ്? 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശം അല്ലാതാക്കിയത്. എന്നിട്ട് Article 300A പ്രകാരം ഇതൊരു നിയമാവകാശമാണ്. ഇനി അന്നത്തെ ഗവൺമെന്റ് ഏതായിരുന്നു? മൊറാർജി ദേശായി ഗവൺമെന്റ് Phagam 12 സ്വത്തിനുള്ള അവകാശം എന്ന തലക്കെട്ടിൽ 300A എന്ന പുതിയ അനുച്ഛേദം ചേർത്തു. അപ്പൊ അത് വേണ്ട കേട്ടോ, അത് നിങ്ങൾ പഠിച്ചില്ല കുഴപ്പമില്ല, ഓർത്തിരിക്കുക. 300A ആണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ നിന്നിട്ട് നിയമാവകാശമാക്കി മാറ്റി മൊറാർജി ദേശായിയുടെ ഭരണകാലത്താണ് ഈ ഒരു മാറ്റം വന്നത്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അനുച്ഛേദം, ചോദ്യം ഇതാണേ, നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നാണ് കേട്ടോ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന രണ്ടുമൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അല്ലെ, അതിൽ ഏതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. ശരിയാണോ? ശരിയാണല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് PSC പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 368. എന്താണ് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 368 ശരിയാണ്. ദെൻ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദം, 35 അവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, അത് മിസ്റ്റേക്ക് ആണേ. അപ്പൊ അങ്ങനെ നോക്കിയോണം. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ് പിള്ളേരെ? ശരിയാണ്. 12-35 വരെ പറയുന്നത് മൗലിക അവകാശത്തിനെ കുറിച്ചാണ്. അപ്പൊ Article 12-35 വരെ എന്താണ് പറയുന്നത്? മൗലിക അവകാശത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. കാരണം ഇവിടെ എന്താണ് ശരിയായിട്ട് വരുന്നത്? Article 32 ആണല്ലേ. Article 32 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഹൈക്കോടതിയുടെ ആണോ? അല്ല, സുപ്രീം കോടതി റിട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഈ കഴിഞ്ഞ LDC ഖാദി ബോർഡ് എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു, Article 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്ന് തന്നെ പറഞ്ഞായിരുന്നു
ആയിരുന്നു ആ ഒരു ചോദ്യത്തിൽ തന്നിരുന്നത്. ആ ഒരു പ്രസ്താവന തെറ്റായിരുന്നു. തെറ്റല്ലേ? ആ ഹൈക്കോടതിയുടെ റിട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226 കേട്ടോ, 226. അടുത്ത പേജിൽ നമ്മൾ കാണും കേട്ടോ. അപ്പൊ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 368 12 to 35 പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. പിന്നെ ഹൈക്കോടതി റിട്ട് ആർട്ടിക്കിൾ 226, സുപ്രീം കോടതി റിട്ട് ആർട്ടിക്കിൾ 32. രണ്ടേ ഒന്നാമത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32 അനുച്ഛേദം, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്താണ്? 226 അനുച്ഛേദം അനുസരിച്ചാണ്, 226 അനുച്ഛേദം. ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 3. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ ചോദിച്ചാല് 12 to 35. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മൗലിക അവകാശങ്ങളുടെ ശില്പി സ്ഥിരം പരീക്ഷയിലുള്ള ചോദ്യമാണ്. എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത്? മൗലിക അവകാശങ്ങളുടെ ശില്പി. ഇനി മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്, അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കടമെടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ ചോദ്യങ്ങളിൽ നിന്ന് കണ്ടിട്ട് പോകാം. പിന്നെ ഏതെങ്കിലും ഒരു ചോദ്യം വരുമ്പോൾ ചോദിക്കും ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കടമെടുത്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നമുക്ക് പഠിക്കാം കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32 സുപ്രീം കോടതി റിട്ട്, 226 ഹൈക്കോടതി റിട്ട്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ 3, ആർട്ടിക്കിൾ ചോദിച്ചാൽ 12 to 35. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? USA നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് സിമ്പിൾ ചോദ്യമാണ് കേട്ടോ, ഇത് കറക്റ്റായിട്ട് പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം മിക്ക ഈ ഫോഴ്സ് എക്സാമിനൊക്കെ വിവരാവകാശമൊക്കെ എന്ത് തരും? സ്പെഷ്യൽ ടോപ്പിക് ഏരിയയിൽ തരും. എന്നിട്ട് അവിടെ നിന്നുള്ള ഏറ്റവും ബേസിക് ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര് എന്നാണ് ചോദ്യം. മിക്ക കമ്മീഷന്റെയും എല്ലാ കമ്മീഷന്റെയും കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. പക്ഷേ അന്ന് ആ പരീക്ഷ എഴുതിയപ്പോൾ ഒരുപാട് പേർക്ക് തെറ്റിയതാണ്. എന്താണ്? കമ്മീഷണറിനും ഉപാധ്യക്ഷനും അധ്യക്ഷനും ഒക്കെ അവർ കയറി കറപ്പിച്ചു. സെക്രട്ടറി ജനറൽ എന്നുള്ള ഒരു തോട്ട് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്തു? അവര് കമ്മീഷണറിനും അധ്യക്ഷനും ഒക്കെ കറപ്പിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്കറിയാം. പറഞ്ഞേ 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. പറഞ്ഞേ 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമം വന്നു. അതിനെ ബേസ് ചെയ്തിട്ട് 1993 ഒക്ടോബർ 12 എന്ത് വന്നു? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു അല്ലേ. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആദ്യത്തെ ആള്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ പിള്ളേരെ, ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് പ്രത്യേകിച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും തന്നെ പറയാനായിട്ടില്ല. കാര്യം ഈ ഒരു ചോദ്യം ജനറൽ ചോദ്യമാണ്, നമുക്ക് അറിയാമെന്ന്. നമ്മൾ ഇത് ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എവിടാണെന്ന് കറക്റ്റായിട്ട് പറയണം കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഈ ഒരു ചോദ്യം വന്നേ PSC ഈ ഒരു ചോദ്യം വന്നു. ഈ ഒരു ചോദ്യം വന്നിട്ട് ഇതിന്റെ ആൻസർ ദീപക് സന്ധുവാണ് കേട്ടോ. ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ദീപക് സന്ധുവാണ്. പക്ഷേ ഫൈനൽ ആൻസർക്ക് വന്നപ്പോ PSC സുഷമ സിംഗ് എന്ന് കൊടുത്തു. സുഷമ സിംഗും വിവരാവകാശ കമ്മീഷണർ ആയിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ ആള് ദീപക് സന്ധുവാണ്. അപ്പം അതായത് ഒന്നും ഓർക്കണം, ഏതോ ഒരാള് ചുമ്മാതെ ഏതോ ഒരു സെറ്റപ്പിൽ ഇരുന്ന് ചുമ്മാതെ ആൻസർ വിട്ടാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം. ഒരു കേരളത്തിലുള്ള മുത്തൻ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിൽ പൊതുവായിട്ട് നടക്കുന്ന ഒരു പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് വരുവാണ്. ഫൈനൽ ആൻസർക്ക് വരുമ്പോ PSCയിലെ എത്ര തവണ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർക്ക് വിട്ട ആള് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുഷമ സിംഗ് ആണെന്ന് വിട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം വിവരമുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. അപ്പൊ ഓർത്തിരിക്കുക. എന്നിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടൊരു ദിവസം തന്നെ ഇത് തിരുത്തിയായിരുന്നു കേട്ടോ. ഇതിനെതിരെ വാർത്ത വന്നു, ട്രോള് വന്നു, വമ്പൻ പരിപാടികളായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ദീപക് സന്ധുവാണ്. ഇനി പറഞ്ഞേ, ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ തലവനാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇപ്പൊ രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയർ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് നമ്മുടെ ഏറ്റവും പുതിയ വിവരാവകാശ കമ്മീഷണർ എന്നും, അതോടൊപ്പം തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രണ്ട് വിവരാവകാശ കമ്മീഷണർമാരുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത്ര പേര് കറണ്ട് അഫയർ ക്ലാസ് കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കേട്ടുകാരെ,
നിങ്ങൾ കറണ്ട് അഫയർ ക്ലാസ് കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. കാരണം ഓരോ ദിവസവും നിങ്ങൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും കറണ്ട് അഫയർ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ എക്സ്ട്രാ ടൈം വേറെ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പൊ അത് കാണാൻ ശ്രദ്ധിക്കണേ. ഇനി വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. അപ്പം രംഗനാഥ് മിശ്ര ആരായിരുന്നു? രംഗനാഥ് മിശ്ര നമ്മുടെ ആരായിരുന്നു? മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ദീപക് സന്ധുവിന്റെ പ്രത്യേകത, ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ വിവരാവകാശ കമ്മീഷനാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ കമ്മീഷൻ. അപ്പൊ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ തലവനാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദീപക് സന്ധു ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്താണെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാ എന്നാണ് ചോദ്യം. ഇത് ചോദ്യം കാണുമ്പോൾ നമുക്കറിയാം പി എസ് സി ഒരുപാട് തവണ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. വാക്ഫടാനന്ദൻ സമ്പത്ത് സമാജം കറക്റ്റ് ആണോ? അല്ല, കറക്റ്റ് അല്ല. സമ്പത്ത് സമാജം ആരാണ് പിള്ളേരെ? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. നോക്കാം നമുക്ക് ഇതിനോട് ചേർത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് വർഷം 1836. ഇത് രണ്ടും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചതെന്ന് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോവായിരുന്നു. ഇല്ല, തെറ്റിപ്പോകത്തില്ലായിരുന്നു അല്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കുക, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം സുജീന്ദ്രം കേട്ടോ. സുജീന്ദ്രത്തിലാണ് ഈ സമത്വ സമാജം സ്ഥാപിച്ചത്. അപ്പൊ സമത്വ സമാജമായിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും കാര്യം തെറ്റിപ്പോവോ? ഇല്ല. നിങ്ങൾ ഓർക്കണം, ഈ ഒരു പി എസ് സി നമ്മുടെ ലേറ്റർ ഫാക്ട്സ് പറയുമ്പോൾ ഇതൊക്കെ വളരെ ബേസിക് കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല ബേസിക് കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് പി എസ് സി കണക്റ്റഡ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടത് എസ് സി ആർ ടി പാഠപുസ്തകമാണ്. എസ് സി ആർ ടി പാഠപുസ്തകം എ ടു ഇസഡ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കൃത്യമായിട്ട് ഞാൻ പറയാം, കഴിഞ്ഞ എൽ ഡി സി ഖാദി ബോർഡിന്റെ ഒക്കെ എക്സാം പ്രിലിംസ് നടക്കുന്നുണ്ടല്ലോ. ആ പ്രിലിംസ് എക്സാമിലൊക്കെ സംഭവിച്ച കാര്യം വെച്ചാൽ ഈ ലാസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് നടന്ന എക്സാമിലെ മുഴുവൻ ചോദ്യങ്ങളും എസ് സി ആർ ടി ബേസ്ഡ് ചോദ്യങ്ങളാണ്. അപ്പൊ എസ് സി ആർ ടി പഠിച്ചു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് 5, 6 അങ്ങനെ ബേസിക് ചോദ്യങ്ങളാണ്. എസ് സി ആർ ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നമുക്കൊരു കോഴ്സ് ഉണ്ട് എസ് സി ആർ ടിയുടെ ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞ 5 to 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ കോഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്റെ നമ്പറുണ്ട്. ഫസ്റ്റ് കമന്റായിട്ടും എന്റെ നമ്പർ ഇട്ടേക്ക്, ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അങ്ങനെ തന്നെ പഠിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയത്തൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും തന്നെ പഠിച്ചു പോവുക കേട്ടോ. എസ് സി ആർ ടി നിങ്ങൾ മിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൽ ഡി സി അടിക്കാനൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. എസ് സി ആർ ടി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെല്ലാം കോച്ചിങ്ങിന് പോകുന്നുണ്ട്, കോച്ചിങ്ങിന് പോകുന്ന സെന്റർ നിങ്ങൾ ചോദിക്കണം. എന്താണ് നമ്മൾ ഫീസ് കൊടുക്കുന്നില്ലേ? എസ് സി ആർ ടി പഠിപ്പിക്കുവോ? എസ് സി ആർ ടി എന്താണ് തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് തുടങ്ങാത്തത് എന്ന് ചോദിക്കണം. കാരണം നിങ്ങൾക്ക് അത് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എസ് സി ആർ ടി കേട്ടോ. എസ് സി ആർ ടി കറക്റ്റ് ആയിട്ട് പഠിക്കുക. എസ് സി ആർ ടി, എസ് സി ആർ ടിക്ക് ശേഷം എന്തെന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും തന്നെ നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നാളെ തന്നെ ഇതിന്റെ അടുത്ത ഒരു സെക്ഷൻ ക്ലാസ്സുമായിട്ട് കാണാം. കാണുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ, മാത്സ് ചോദ്യങ്ങൾ ഒരു ചെറിയ സെക്ഷൻ, വർക്ക്ഔട്ട് സെക്ഷൻ, അല്ലെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡി, അല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. അതായത് പി എസ് സി ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾ ഇതുപോലെ നമ്മൾ എടുക്കും. എന്നിട്ട് രാവിലെ ഒരു 10 ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുശേഷം വൈകിട്ട് എല്ലാ ദിവസവും ഒരു 5 to 7 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു 10 ചോദ്യം എങ്ങനെയാണ് വന്നതെന്നുള്ള ആൻസറും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ തരും. എക്സ്പ്ലനേഷൻ ഒക്കെ കിട്ടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 10 ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അങ്ങനെ നമ്മളൊരു 100 ദിവസം ഇങ്ങനെ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പി സി ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് മുഴുവൻ കണക്ക് ചോദ്യങ്ങളും അതിന്റെ വഴികളും എല്ലാം നമ്മൾ പഠിക്കും. ഒരു ബുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കണം. പിന്നെ അതിന് ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ട്, ചെറിയൊരു ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. വരുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമിന് മുന്നേ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്നെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അത് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.